മുക്കം മുനിസിപ്പാലിറ്റിയിലെ കച്ചവട സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കാനുള്ള പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മുക്കം യൂണിറ്റ് മുക്കം നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും നിവേദനം സമർപ്പിച്ചു. മുക്കം ടൗണിൽ പുതിയ സ്ഥാപനത്തിന് ലൈസൻസ് ലഭിക്കണമെങ്കിൽ ആ മുറികളിൽ കച്ചവടം നിർത്തിപ്പോയ ആളുകൾ കുടിശ്ശികയാക്കിയ തൊഴിൽ നികുതിയും ലൈസൻസ് ഫീസും പലിശ സഹിതം അടച്ചാൽ മാത്രമേ പുതിയ ലൈസൻസ് അനുവദിക്കുകയുള്ളൂ എന്നതൊഴിവാക്കാനാണ് നിവേദനം നൽകിയത്. മുക്കം മുനിസിപ്പാലിറ്റിയിലെ കച്ചവട സ്ഥാപനങ്ങളുടെ ലൈസൻസ് പുതുക്കാൻ നൂലാമാലകൾ ഒഴിവാക്കണമെന്നും പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടും കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി മുക്കം യൂണിറ്റ് മുക്കം നഗരസഭാ ചെയർമാനും സെക്രട്ടറിക്കും നിവേദനം സമർപ്പിച്ചത്. മുക്കം ടൗണിൽ നിവൃത്തികേടുകൊണ്ട് കച്ചവടം നിർത്തിപ്പോയ നിരവധി കച്ചവടക്കാരുണ്ടെന്നും നിർത്തിപ്പോയ ആ കടമുറികളിൽ പുതിയ സ്ഥാപനം തുടങ്ങണമെങ്കിൽ അതിനാവശ്യമായ ലൈസൻസ് എടുക്കാൻ വേണ്ടി നഗരസഭയെ സമീപിച്ചപ്പോൾ കച്ചവടം നിർത്തിപ്പോയ ആളുകൾ കുടിശ്ശികയാക്കിയ തൊഴിൽ നികുതിയും ലൈസൻസ് ഫീസും പലിശ സഹിതം അടച്ചാൽ മാത്രമേ പുതിയ ആളുകൾക്ക് ലൈസൻസ് നൽകാൻ നിവൃത്തിയുള്ളൂ എന്നുമാണ് നഗരസഭാ ജീവനക്കാർ അറിയിച്ചതെന്നും നിവേദനത്തിൽ പറയുന്നു. എന്നാൽ കച്ചവടം നിർത്തിപ്പോയ പഴയ ആളുകൾ പലരും ഇപ്പോൾ സ്ഥലത്തില്ലാത്തവരാണെന്നും പുതിയതായി വ്യാപാരം നടത്തുവാനെത്തുന്നവർക്ക് ലൈസൻസ് എടുക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം നൽകിയത്. വ്യാപാരികൾ നീറുന്ന പ്രശ്നത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ പുതിയൊരു പ്രശ്നം കൂടി ഉടലെടുത്തു വന്നിട്ടുണ്ട്. 4-5 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപനം നടത്തിയ കച്ചവടക്കാർ സ്ഥാപനം പൂട്ടിപ്പോയതിന് ശേഷം പുതിയൊരു കച്ചവടം അവിടെ വരുമ്പോൾ പുതിയ കച്ചവടക്കാരന് ലൈസൻസിന് വേണ്ടിയിട്ട് നഗരസഭയിൽ സമീപിക്കുമ്പോൾ പഴയകാല കച്ചവടക്കാരൻ്റെ ലൈസൻസ് ഫീയും തൊഴിൽ നികുതിയും ഭാരിച്ചൊരു ഉത്തരവാദിത്വം പുതിയ കച്ചവടക്കാരന് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പഴയകാല കച്ചവടക്കാരൻ്റെ തൊഴിൽ നികുതിയും ലൈസൻസ് ഫീയും തീർത്തും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാപാരി വ്യവസായ സമിതി മുക്കം യൂണിറ്റ് ചെയർമാനും സെക്രട്ടറിക്കും നിവേദനം സമർപ്പിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് അത് അനുകൂലമായി പരിഗണിക്കാം എന്ന് ചെയർമാൻ ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. വ്യാപാരി വ്യവസായ സമിതി മുക്കം യൂണിറ്റ് പ്രസിഡന്റ് റഫീഖ് വാവാച്ചിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി ബാബു വള്ളാരംകുന്നത്ത്, സജീഷ് വയലത്ത്, ഷിബു കല്ലൂർ, എ കെ സിദ്ദിഖ്, ഹാറൂൺ റഷീദ്, സുൽഫിക്കർ എന്നിവരടങ്ങിയ സംഘമാണ് നിവേദനം കൈമാറിയത്. ന്യൂസ് ബ്യൂറോ മുക്കം.